പ്രസ്മോ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2021 ഏപ്രിൽ 5 തിങ്കൾ. വാർത്തകൾ വായിക്കുന്നത് സാന്ദ്ര. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഡീറിംഗ് റോഡ്, അൽ റയാൻ, അൽ വഖറ, സപ്പോർട്ടിംഗ് എവറി പേഷ്യന്റ് വിത്ത് ക്വാളിറ്റി കെയർ. പ്രധാന വാർത്തകൾ. ഖത്തറിൽ പുതുതായി എത്തിച്ചേർന്നത് 5.5 ലക്ഷത്തോളം ഡോസ് കോവിഡ് വാക്സിൻ. ഖത്തറിലെ 80% ആളുകളും വാക്സിൻ സ്വീകരിച്ചാൽ കോവിഡിനെ തുരത്താനാകുമെന്ന് അധികൃതർ. ഖത്തറിൽ നിന്നും ഉംറ യാത്രകൾക്ക് ട്രാവൽ ഏജൻസികൾ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. റമദാനിൽ 650 ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് പ്രഖ്യാപിച്ച് ഖത്തർ വാണിജ്യ മന്ത്രാലയം. ഖത്തറിലെ കോവിഡ് ആശുപത്രികളിൽ സന്ദർശകർക്ക് വിലക്ക്, നിർദ്ദേശവുമായി ഹമദ് അധികൃതർ. UAE-ൽ 2012 പേർക്ക് കൂടി കോവിഡ് ചികിത്സയിലുള്ളത് 13,889 പേർ. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ പുതുതായി 5.5 ലക്ഷത്തോളം ഡോസ് കോവിഡ് വാക്സിൻ എത്തിച്ചേർന്നതായി ഖത്തർ എയർവേസ് കാർഗോ അധികൃതർ അറിയിച്ചു. ആംസ്റ്റർഡാമിൽ നിന്ന് 5,30,000 ഡോസ് ഫൈസർ മൊഡേണ വാക്സിനുകളുടെ ഡോസുകളാണ് ഇന്നലെ രാജ്യത്തെത്തിയത്. ഖത്തർ എയർവേസ് കാർഗോ ഇതിനകം രാജ്യത്തെത്തിച്ചത് 1.5 മില്യൺ ഡോസ് കോവിഡ് വാക്സിനാണ്. കോവിഡ് കാലത്തും പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് സുരക്ഷിതമായി സേവനം നടത്തുന്ന ഖത്തർ എയർവേസ് ഇതിനകം ലോകത്തിന്റെ അംഗീകാരം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. 2020 ഡിസംബർ മുതൽ ഖത്തർ എയർവേസ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കോവിഡ് വാക്സിൻ സുരക്ഷിതമായി എത്തിക്കുന്നുണ്ട്. 24 രാജ്യങ്ങളിലേക്ക് 20.5 ലക്ഷം ഡോസ് കോവിഡ് വാക്സിനാണ് ഖത്തർ എയർവേസ് ഇതിനകം എത്തിച്ചത്. QR ഫാർമ പ്രോഡക്ട്സുമായി ചേർന്നാണ് ഖത്തർ എയർവേസ് കാർഗോ മരുന്നുകൾ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നത്. ഖത്തറിലെ 80% ആളുകൾക്കും വാക്സിൻ നൽകി കഴിഞ്ഞാൽ കോവിഡിനെ തുരത്താനാകുമെന്ന് ഹമദ് ജനറൽ ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ യൂസുഫ് അൽ മസ്ലാമണി പറഞ്ഞു. ജനസംഖ്യയുടെ 70% മുതൽ 80% വരെ ആളുകൾക്ക് വാക്സിൻ നൽകിയാൽ കോവിഡിനെ തുരത്താനാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ശതമാനത്തിലെത്തുന്നതുവരെ മുൻകരുതൽ നടപടികൾ പാലിക്കണമെന്ന് അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടു. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർ സുരക്ഷിതരാണെങ്കിലും അവർക്ക് ഇപ്പോഴും വൈറസ് പകരാനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 3.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഖത്തറിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് ഉംറ യാത്രകൾ പുനരാരംഭിക്കാൻ ഖത്തറിലെ ട്രാവൽ ഏജൻസികൾ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. കോവിഡ് പകർച്ചവ്യാധികൾക്കിടയിൽ വിദേശ തീർത്ഥാടക രാജ്യത്തെ പിന്തുടരേണ്ട താമസ സൌകര്യങ്ങളും മറ്റ് നടപടിക്രമങ്ങളും അറിയുന്നതിന് ദോഹ ആസ്ഥാനമായുള്ള ചില ട്രാവൽ ഏജൻസികൾ സൗദിയിലെ ഹോട്ടലുകളിലേക്കും റിസർവേഷൻ ഓഫീസുകളിലേക്കും എത്തിത്തുടങ്ങിയതായി റിപ്പോർട്ടിൽ പറയുന്നു. സൗദിയിലെത്തുമ്പോൾ വിദേശ തീർത്ഥാടകരെ ക്വാറന്റൈന് വിധേയമാക്കുമോ, കോവിഡ് പരിശോധനയ്ക്ക് പണം നൽകേണ്ടി വരുമോ എന്നതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ഇനിയും സ്ഥിരീകരിക്കാത്തതിനാൽ തീർത്ഥാടനത്തിനുള്ള ചെലവ് നിർണ്ണയിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ദോഹയിലെ ഒരു ഏജന്റ് പ്രാദേശിക പത്രത്തോട് പറഞ്ഞു. അതേസമയം GCC നിന്നുള്ള തീർത്ഥാടകരെ സൗദിയിൽ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കുന്നതിന് സാധ്യതയുണ്ടെന്നും എന്നാൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. 2 ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിക്കാത്തവർ ഉംറ തീർത്ഥാടനം നടത്തി മടങ്ങിയെത്തുമ്പോൾ ഖത്തറിൽ ക്വാറന്റൈനിൽ കഴിയേണ്ടി വരുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഈ വർഷം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്കും സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അനുമതി നൽകിയിരുന്നു. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് പ്രതിരോധ മുൻകരുതൽ പ്രവർത്തനശേഷി 100% ഉയർത്തിയതിനു ശേഷമാണ് വിദേശികൾക്കും തീർത്ഥാടനത്തിന് അനുമതി നൽകിയത്. റമദാനിൽ വിലക്കുറവിൽ ലഭിക്കുന്ന 650 ഉൽപ്പന്നങ്ങളുടെ പട്ടിക ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ടു. പ്രമുഖ ഷോപ്പിംഗ് മാളുകളുമായി സഹകരിച്ചാണ് ഈ സംരംഭം നടത്തുന്നത്. ഇന്നു മുതൽ നിലവിൽ വരുന്ന വിലയിളവ് റമദാൻ അവസാനിക്കുന്നതുവരെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. റമദാനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന ഉൽപ്പന്നങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ധാന്യപ്പൊടികൾ, പഞ്ചസാര, അരി, പാസ്ത, കോഴി, എണ്ണ, പാൽ തുടങ്ങിയ ഭക്ഷ്യേതര വസ്തുക്കൾ വിലക്കുറവിൽ ഉൾപ്പെടും. കഴിഞ്ഞ 9 വർഷമായി മന്ത്രാലയം ഈ രീതിയിൽ റമദാനിൽ വിലക്കുറവ് പ്രഖ്യാപിക്കാറുണ്ട്. ഡിസ്കൌണ്ട് വില പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ മന്ത്രാലയം ഉദ്യോഗസ്ഥർ വാണിജ്യ ഔട്ട്ലെറ്റുകളിൽ വ്യാപക പരിശോധന നടത്തും. ഖത്തറിലെ കോവിഡ് ആശുപത്രികളിൽ സന്ദർശകരെ അനുവദിക്കില്ല. എന്നാൽ കോവിഡ് ആശുപത്രികൾ അല്ലാത്തിടത്ത് ഉച്ചകഴിഞ്ഞ് 3 മണിക്കും രാത്രി 8 മണിക്കും ഇടയിൽ സന്ദർശകരെ അനുവദിക്കുന്നതായി HMC ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കോവിഡ് ആശുപത്രികളല്ലാത്ത ആശുപത്രികളിൽ പ്രതിദിനം പരമാവധി 3 സന്ദർശകരെ മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഒരാൾക്ക് 15 മിനിറ്റ് സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. അതേസമയം 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സന്ദർശനത്തിന് അനുവദിക്കില്ല. ആശുപത്രി സന്ദർശിക്കുന്നവരുടെ ഇത്രാസ് ആപ്പിലെ സ്റ്റാറ്റസ് പച്ച നിറമായിരിക്കണം. സന്ദർശകർ നിർബന്ധമായും ഫേസ് മാസ്ക് ധരിക്കണം. സന്ദർശകരുടെ താപനില പരിശോധിച്ചതിന് ശേഷമായിരിക്കും പ്രവേശനം അനുവദിക്കുക. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൌഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744324600 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. Azim Technologies. Think innovative. Ravabi Hypermarket. Al Rayan, New Rayan, Al Wakra, Al Murra, Umm Salat. Ravabi Hypermarket. Your family's choice. റമദാൻ സമ്മർ സ്പെഷ്യൽ പാക്കേജുകളുമായി ഖത്തറിലെ പ്രമുഖ മിനറൽ വാട്ടർ കമ്പനിയായ നൈസ് വാട്ടർ നിങ്ങളിലേക്ക്.
ഫ്രീ ഡെലിവറി തുടങ്ങി അത്യാകർഷകമായ പാക്കേജുകളുമായി എത്തുന്നു. കൂടുതൽ അറിയുന്നതിനായി ബന്ധപ്പെടൂ 3114177778 അല്ലെങ്കിൽ സന്ദർശിക്കൂ www.nicewaterqatar.com. മറ്റ് മിഡിൽ ഈസ്റ്റ് വാർത്തകൾ. യു എയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2012 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2 പേർ മരിച്ചതായും 2147 പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ ആകെ രോഗികളുടെ എണ്ണം 472148 രോഗമുക്തി നേടിയവർ 456747 13889 പേരാണ് ആശുപത്രി ചികിത്സയിലുള്ളത്. 1512 പേർ ഇതുവരെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു. നിർബന്ധിത ക്വാറന്റീൻ ആവശ്യമില്ലാത്ത രാജ്യങ്ങളുടെ ഗ്രീൻ ലിസ്റ്റ് പുതുക്കി അബുദാബി സാംസ്കാരിക ടൂറിസം വകുപ്പ്. ഓസ്ട്രേലിയ, ഭൂട്ടാൻ, ബ്രൂണൈ, ചൈന, ഗ്രീൻലാൻഡ്, ഹോങ്കോങ്, ഐസ്ലാൻഡ്, ഇസ്രായേൽ, മൌറീഷ്യസ്, മൊറോക്കോ, ന്യൂസിലാൻഡ്, സൗദി അറേബ്യ, സിംഗപ്പൂർ, സൌത്ത് കൊറിയ എന്നിവയാണ് ഗ്രീൻ രാജ്യങ്ങളുടെ പുതുക്കിയ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതേസമയം ഗ്രീൻ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇത്തവണയും ഇന്ത്യ ഇടം നേടിയില്ല. ഓരോ രാജ്യത്തെയും കോവിഡ് സ്ഥിരീകരികൾ വിലയിരുത്തിയ ശേഷം 2 ആഴ്ചയിൽ ഒരിക്കലാണ് പട്ടിക പുതുക്കുന്നത്. ഗ്രീൻ പട്ടികയിലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അബുദാബിയിൽ എത്തിയതിനു ശേഷം നിർബന്ധിത ക്വാറന്റീനിൽ ഇളവ് ലഭിക്കും. ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് മുൻകൂട്ടി PCR പരിശോധന നടത്തേണ്ട ആവശ്യമില്ല. ഇവർക്ക് അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷം PCR പരിശോധന നടത്തിയാൽ മതിയാകുമെന്ന് അധികൃതർ അറിയിച്ചു. കോവിഡ് വ്യാപനം തുടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് റമദാൻ മാസത്തിൽ കർശന കോവിഡ് നിബന്ധനകൾ ഏർപ്പെടുത്താനൊരുങ്ങി ഒമാൻ ആരോഗ്യ മന്ത്രാലയം. റമദാൻ മാസത്തിൽ വലിയ സമ്മേളനങ്ങൾ, പള്ളികളിലെ കൂട്ടപ്രാർത്ഥനകൾ, മറ്റ് നിരവധി സാമുദായിക പ്രവർത്തനങ്ങൾ എന്നിവയാണ് സാധാരണയായി നടത്തിവരുന്നത്. എന്നാൽ കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഈ വർഷവും ഇവയ്ക്കെല്ലാം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. രാജ്യത്ത് നിലവിൽ വൈകിട്ട് 8 മണി മുതൽ രാവിലെ 5 മണി വരെ നിലവിലുള്ള കർഫ്യൂ 8 April അവസാനിക്കുമെങ്കിലും റമദാൻ മാസത്തിലുടനീളം രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ നിരത്തിലിറക്കുന്നതിനും ആളുകൾ പുറത്തിറങ്ങുന്നതിനും നിയന്ത്രണം തുടരുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഈ സമയത്ത് എല്ലാ വാണിജ്യ പ്രവർത്തനങ്ങളും നിരോധിക്കും. ഇഫ്താർ സംഗമങ്ങൾ, ഇഫ്താർ കൂടാരങ്ങൾ തുടങ്ങിയ റമദാൻ സമ്മേളനങ്ങൾ രാജ്യത്ത് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. റമദാൻ മാസത്തിൽ ഇഷാ പ്രാർത്ഥനകൾക്ക് ശേഷം രാത്രിയിൽ നടത്തുന്ന അധിക പ്രാർത്ഥനകളായ തറാവീഖ് പ്രാർത്ഥനകൾ അനുവദിക്കില്ല. എല്ലാ വിനോദ കായിക സാംസ്കാരിക പ്രവർത്തനങ്ങളും റമദാൻ മാസത്തിൽ നിർത്തിവെക്കും. അതേസമയം ഒമാൻ പൌരന്മാർക്കും ഒമാനിലെ റെസിഡൻസി വിസ കൈവശമുള്ളവർക്കും മാത്രമേ 8 April രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ളൂവെന്നും അധികൃതർ വ്യക്തമാക്കി. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 19.88 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ പുതുതായി എത്തിച്ചേർന്നത് 5.5 ലക്ഷത്തോളം ഡോസ് കോവിഡ് വാക്സിൻ. ഖത്തറിലെ 80% ആളുകളും വാക്സിൻ സ്വീകരിച്ചാൽ കോവിഡിനെ തുരത്താനാകുമെന്ന് അധികൃതർ. ഖത്തറിൽ നിന്നും ഉംറ യാത്രകൾക്ക് ട്രാവൽ ഏജൻസികൾ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. റമദാനിൽ 650 ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് പ്രഖ്യാപിച്ച് ഖത്തർ വാണിജ്യ മന്ത്രാലയം. ഖത്തറിലെ കോവിഡ് ആശുപത്രികളിൽ സന്ദർശകർക്ക് വിലക്ക്, നിർദ്ദേശവുമായി ഹമദ് അധികൃതർ. UAE 2012 പേർക്ക് കൂടി കോവിഡ്, ചികിത്സയിലുള്ളത് 13889 പേർ. പ്രസ് വൺ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ന്യൂസ് പോർട്ടൽ www.pressfornews.live സന്ദർശിക്കുക, അല്ലെങ്കിൽ www.facebook.com/pressfor.live ലൈക്ക് ചെയ്യുക. ആൻഡ്രോയിഡ് iOS ഫോണുകളിൽ പ്രസ് വൺ ന്യൂസ് ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ദോഹയിലെ വാർത്തകളും വിശേഷങ്ങളും പ്രസ് വൺ ന്യൂസിനെ അറിയിക്കാൻ നിങ്ങൾക്കും അവസരമൊരുങ്ങുന്നു. വാട്സ്ആപ്പ് സന്ദേശമായോ അല്ലാതെ നിങ്ങൾക്ക് വാർത്തകൾ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് 3385275756 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം.